നാലാമത്തെ പ്രോസസ് ആയിട്ട് അടുത്ത് നമ്മൾ ചെയ്യുന്നത് റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ RF എന്ന് പറയുന്ന പ്രോബാണ് നമ്മൾ നാലാമത്തെ പ്രോസസ് ആയിട്ട് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, നമുക്ക് സ്ക്രീനിൽ ഈ പ്രോബ് ഓൺ ചെയ്യേണ്ടതുണ്ട്, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യണം, പിന്നെ കറണ്ടിന്റെ മോഡും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രോബ് ഓൺ ചെയ്യുന്നത് നമുക്ക് അതിന്റെ പിക്ചറിൽ മാത്രം ടച്ച് ചെയ്താൽ മാത്രം മതിയാകും. അത് കഴിഞ്ഞിട്ട് ഫ്രീക്വൻസി നമുക്ക് RF ൽ വരുമ്പോൾ നമുക്ക് ഒരു 20 വരെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് ക്ലയന്റിനനുസരിച്ച് ക്ലയന്റിന് എത്രയാണോ ഫ്രീക്വൻസി പറ്റുന്നത് അതനുസരിച്ച് മാത്രം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. കഴിയുന്നതും ആദ്യം കുറഞ്ഞ ഫ്രീക്വൻസി വയ്ക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ ചേഞ്ച് വരുത്താം. അപ്പം അതിൽ നമുക്ക് ആദ്യം ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതും നമ്മളൊരു 7 മുതൽ 10 മിനിറ്റ് സമയമാണ് ഫേസിൽ ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഈ RF എന്ന് പറയുന്ന പ്രോബ് എങ്ങനെയാണ് സ്കിന്നിൽ വർക്ക് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. അത് ഇതും നമ്മൾ നെറ്റിയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടൈറ്റനിങ് ആണ് നമ്മളിതിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നെറ്റിയുടെ ഭാഗത്തു നിന്ന് വന്ന് നമ്മളിവിടെ സൈഡിലായിട്ട് ടൈറ്റനിങ് ചെയ്യുന്നു, അടുത്ത ലൈൻ വരുന്നു സൈഡിലായിട്ട് ടൈറ്റനിങ് ചെയ്യുന്നു, അടുത്ത ലൈൻ വരുന്നു സൈഡിലായിട്ട് ടൈറ്റനിങ് ചെയ്യുന്നു. ഇത് നമുക്ക് 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നോസിലേക്കാണ് വരുന്നത്. നോസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ടൈറ്റനിങ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കണ്ണിന്റെ തൊട്ട് ഭാഗത്ത് നിന്ന് നേരെ സൈഡിലോട്ട് വന്ന് വീണ്ടും ടൈറ്റനിങ് ചെയ്യുന്നു. അതിന്റെ നോസിന്റെ താഴെന്ന് വീണ്ടും വന്ന് സൈഡിലോട്ട് ടൈറ്റനിങ് ചെയ്യുന്നു. ലിപ്പിന്റെ മേളിൽ നിന്ന് വന്ന് സൈഡിൽ ടൈറ്റനിങ് ചെയ്യുന്നു. ലിപ്പിലൂടെ വന്ന് ടൈറ്റനിങ് ചെയ്യുന്നു. അടുത്ത താടിയുടെ ഭാഗത്ത് വന്ന് ടൈറ്റനിങ് ചെയ്യുന്നു. ഈ സെയിം സ്റ്റെപ്പ് തന്നെയാണ് നമുക്ക് അടുത്ത് ഇപ്പുറത്തെ സൈഡിലും വരുന്നത്. നെറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്ന് ടൈറ്റനിങ് ചെയ്യുന്നു. അടുത്ത് നോസിന്റെ ഭാഗത്ത് ടൈറ്റനിങ് ചെയ്യുന്നു. അപ്പൊ നമ്മളിതിന്റെ തിയറി പഠിച്ചപ്പോഴും സർജറി വഴി അല്ലാതെ നമ്മുടെ സ്കിന്നിനെ ടൈറ്റനിങ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ RF ചെയ്യുന്നത്. സർജറി വഴി അല്ലാതെ നമ്മുടെ സ്കിന്നിനെ ടൈറ്റനിങ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇതിപ്പോ നമ്മുടെ ഇരട്ട താടിയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ആ കഴുത്തിന്റെ ഭാഗത്ത് രണ്ട് സൈഡിലോട്ടും ചെയ്യുകയാണെങ്കിൽ ഇരട്ട താടിയൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്കിന്റെ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അൾട്രാസൗണ്ട് ചെയ്ത പോലെ തന്നെയാണ്, കഴുത്തിന്റെ ഭാഗത്ത് നിന്ന് മേളിലോട്ട് വന്ന് താടിയുടെ ഭാഗത്തായിട്ടാണ് ടൈറ്റനിങ് ചെയ്ത് പോകുന്നത്. ഇതും നമ്മളൊരു 7 മുതൽ 10 മിനിറ്റ് സമയം തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മൾ അല്ലാതെ നോർമൽ പ്രോഡക്റ്റ് ഒക്കെ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കിത് അലോവേര ജെല്ല് വെച്ച് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്കിൻ ടൈപ്പിന് അനുസരിച്ചുള്ള പ്രോഡക്റ്റ്, അതായത് ഓയിലി സ്കിൻ ആണെങ്കിൽ അവർക്ക് അനുസരിച്ചുള്ള ഫേസ് ക്രീം ഉപയോഗിക്കാം, ഡ്രൈ സ്കിൻ ആണെങ്കിൽ അവർക്കുള്ളത്, ഇനി കുറച്ച് ഏജ്ഡ് സ്കിൻ ആണെങ്കിൽ അവർക്ക് അനുയോജ്യമായ ക്രീം യൂസ് ചെയ്യാം. അതെല്ലാം നമുക്ക് ഈ പ്രോസസ്സിൽ കൂടെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്തു കൊടുക്കാം. ഇല്ല ഫേഷ്യൽ കിറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അതിൽ വരുന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടായാലും നമുക്കിത് ചെയ്യാം. റേഡിയോ ഫ്രീക്വൻസി കഴിഞ്ഞതിന് ശേഷം അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോബാണ് കോൾഡ് ഹാമർ എന്ന് പറയുന്ന പ്രോബ്. ഈ കോൾഡ് ഹാമറിൽ നമുക്ക് പ്രത്യേകിച്ച് ഫ്രീക്വൻസി ഒന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതില്ല. അത് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ പിക്ചർ മാത്രം ജസ്റ്റ് ടച്ച് ചെയ്താൽ മാത്രം മതിയാകും. നമ്മൾ തിയറി പഠിച്ചപ്പം പഠിച്ചു കോൾഡ് ഹാമർ നമ്മൾ യൂസ് ചെയ്യുന്നത് അതുവരെ ചർമ്മത്തിൽ നടന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് അതിനെ ചർമ്മത്തിനെ ഒന്ന് തണുപ്പിക്കാനായിട്ടാണ് കോൾഡ് ഹാമർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് 7 മുതൽ 10 മിനിറ്റ് സമയമാണ് നമ്മൾ ഫേസിൽ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ മെഷീൻ വാങ്ങുമ്പോഴേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ഈ കോൾഡ് ഹാമറിന്റെ ഈ ടിപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു അലുമിനിയം ഫിനിഷിംഗ് ആണ് ഉള്ളത്. അതുപോലെ നമ്മുടെ ഈ അൾട്രാസൗണ്ടിലും ഒരു അലുമിനിയം ഫിനിഷിംഗ് ആണ് ഉള്ളത്. ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന മെഷീനിലൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷിംഗ് വരുന്ന ടൈപ്പ് ഉണ്ട്. അപ്പൊ അത് വരുമ്പോഴത്തേക്കും നമുക്ക് ശരിയായിട്ടുള്ള റിസൾട്ട് അതിൽ നിന്ന് കിട്ടില്ല. അതുകൊണ്ട് കഴിയുന്നതും അലുമിനിയം ഫിനിഷിംഗ് വരുന്ന പ്രോബ് വരുന്ന പ്രോഡക്ട്സ് വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കോൾഡ് ഹാമർ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. കോൾഡ് ഹാമർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വേറെ പ്രത്യേകിച്ച് പ്രോഡക്റ്റ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. എന്നാലും ഇനി സ്കിൻ എന്തെങ്കിലും ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ് വാട്ടറോ അങ്ങനെ എന്തെങ്കിലും ഫേസിലൊന്ന് സ്പ്രേ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഈ കോൾഡ് ഹാമർ യൂസ് ചെയ്യാം. കോൾഡ് ഹാമർ യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, വേറെ പ്രത്യേകിച്ച് ഇതൊന്നും വരുന്നില്ല. ജസ്റ്റ് നമുക്കൊന്ന് ഫേസിലൊന്ന് ടാപ്പ് ചെയ്ത് വെച്ച് മാത്രം കൊടുത്താൽ മതിയാകും. ജസ്റ്റ് ഇതൊന്നിങ്ങനെ ഒന്ന് ഫേസിൽ മൊത്തം ഒന്ന് വെച്ച് കൊടുത്താൽ മതിയാകും.
പിന്നെ നമുക്ക് റെഡ്നെസ് ഒക്കെ കൂടുതലായിട്ടുണ്ട്. അതുപോലെ മുഖക്കുരു ഒക്കെ ഉള്ള ആളാണെങ്കിൽ നമുക്ക് റെഡ്നെസ് മുഖക്കുരു ഒക്കെ ഉള്ള സ്ഥലത്ത് ഇത് കുറച്ചുകൂടെ കൂടുതൽ സമയത്തൊന്ന് വെച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് വെച്ച് ഫേസിലും കവിളിലും എല്ലാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് നമുക്ക് വെച്ച് വെച്ച് കൊടുത്താൽ മാത്രം മതിയാകും. ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഒരു 7 മുതൽ 10 മിനിറ്റ് സമയം തന്നെയാണ് നമ്മൾ ഈ കോൾഡ് ഹാമറും ഫേസിൽ ചെയ്യേണ്ടത്. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ടൊന്ന് തണുപ്പിക്കാനായിട്ട് ഈ കോൾഡ് ഹാമറ് സഹായിക്കും. ഇപ്പോൾ നമ്മൾ അബ്രഷനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിലോ അല്ലെങ്കിൽ നെക്കിലോ ഒക്കെ ചിലപ്പോൾ റെഡ്നെസ്സോ റെഡ് ലൈനോ അങ്ങനെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് വയ്ക്കുമ്പം തന്നെ അത് പൂർണ്ണമായിട്ട് മാറുമെന്നല്ല, അതിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകും. എന്നിരുന്നാലും നമുക്കൊരു 1-2 ദിവസത്തിനുള്ളിൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ടൊരു മാറ്റം വരും. അപ്പം അത് പെട്ടെന്ന് കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ നല്ല ഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ചെറിയൊരു മാർക്കെങ്കിലും വരാതിരിക്കില്ല. അപ്പോൾ അത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. എന്താ സെൻസിറ്റീവ് സ്കിന്നോ അതുപോലെ ഫെയർ ആയിട്ടുള്ള സ്കിന്ന് ആരാണ് വരുന്നതെങ്കിൽ ഒരു മുൻകരുതലിൽ നിന്നാണ് നമുക്ക് അവരുടെ അടുത്ത് ആദ്യമേ ഒന്ന് പറഞ്ഞേക്കാം ഇതുപോലെ ചെറിയ ലൈൻസോ അങ്ങനെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് പറഞ്ഞ് അവരെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. അത് 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് മാറുമെന്ന് പറഞ്ഞിരുന്നാൽ മതി. അപ്പം അത് നമ്മൾ അവർക്ക് എന്തായാലും ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും പ്രഷർ കഴിയുന്നതും നല്ല കുറച്ചിട്ട് വേണം ചെയ്തു തുടങ്ങേണ്ടത്.